ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടാൻഡം ബൈസൈക്കിളാണ്. അതായത് നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ രണ്ടുപേരിരുന്ന് ചവിട്ടിക്കൊണ്ട് പോകണ സൈക്കിൾ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം സൈക്കിളിൻ്റെ ഫ്രെയിം റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് പഴയ സൈക്കിളിൻ്റെ ഫ്രെയിം എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിനി ഈ ഫ്രെയിമിൻ്റെ സി ട്യൂബ് ട്രയാങ്കിളിനെ കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് ഇതിൻ്റെ ഹെഡ് ട്യൂബും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിന്റെ സി ട്യൂബും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഈ സി ട്യൂബിന് നീളം കുറവായതുകൊണ്ട് ഒരു എക്സ്ട്രാ പൈപ്പൂടെ വെൽഡ് ചെയ്തിട്ട് നീളം കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രെയിം സെറ്റ് ചെയ്യണം. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫ്രെയിം വരുന്നത്. ഇനി നമുക്ക് ഇതിനെ വെൽഡ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും ഒരു ദിവസത്തെ പണി ചെയ്തിട്ടാണ് ഈ ഫ്രെയിമിന്റെ അലൈൻമെന്റ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റിയത്. ഇത് സൈക്കിൾ കമ്പനികളിലാണെങ്കിൽ അവർ ഫ്രെയിമിൻ്റെ ഒരു ഡൈയൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൽ വെച്ചിട്ടാണ് ഈ ഫ്രെയിമിൻ്റെ വെൽഡിങ് ചെയ്യുന്നത്. നമ്മുടെ ഫ്രെയിം ഡിസൈൻ ചെയ്തപ്പോഴത്തേക്ക് ചെറിയൊരു കുഴപ്പം പറ്റി. അതായത് നമ്മുടെ ഒന്നാമത്തെ ക്രാങ്കിൽ നിന്ന് രണ്ടാമത്തെ ക്രാങ്കിലേക്ക് വരുന്ന ചെയിന് നമ്മൾ ഇട്ട് നോക്കുമ്പോഴത്തേക്ക് അത് ലൂസായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇനി അതിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മളൊരു പഴയ ഡീറെയിലർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ വീൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളതിൻ്റെ വീൽ അഴിച്ചെടുത്തിരിക്കുകയാണ്. അതുപോലെ നമ്മളൊരു പട്ടയിൽ ഹോൾട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വീലിനെ നമുക്ക് ഇതിൽ പിടിപ്പിക്കണം. ഇനി നമുക്ക് ഇതിനെ ഫ്രെയിമിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. സൈക്കിളിൽ രണ്ടാമത്തെ സീറ്റിലിരിക്കുന്ന ആളിനെ പിടിച്ചിരിക്കാൻ വേണ്ടി നമുക്കൊരു ഹാൻഡിൽ ബാർ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ഈ ഒന്നാമത്തെ സീറ്റിൻ്റെ സീറ്റ് പോസ്റ്റിലാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വളഞ്ഞ രീതിയിലുള്ള ഒരു സ്റ്റെമ്മ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് പഴയ സ്റ്റെമ്മിൻ്റെ പീസും അതുപോലെ ബൈക്കിൻ്റെ ഒരു ഹാൻഡിൽ ബാറിൻ്റെ പീസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വെൽഡ് ചെയ്തെടുക്കണം. അതെല്ലാം കൂടി ഈ ഒരു ഷേപ്പിൽ നമ്മൾ വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ ഫ്രെയിമിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഈ സി ട്യൂബിലെ വെൽഡിങ് വരുന്ന ഭാഗത്ത് ഒരു പട്ട വെച്ച് വെൽഡ് ചെയ്ത് അതൊന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലെ ഈ പഴയ പെയിൻറ്റ് മൊത്തം നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫ്രെയിമിലുള്ള പഴയ പെയിൻറ്റൊക്കെ കളഞ്ഞു വന്നിട്ട് നമ്മൾ ജോയിൻറ്റിലൊക്കെ കുറച്ച് പുട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പ്രൈമർ അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രെയിം പ്രൈമർ അടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ പേപ്പർ പിടിച്ചിട്ട് ഇതൊന്ന് സ്മൂത്ത് ആക്കി എടുക്കണം. നമ്മുടെ ഫ്രെയിമിൻ്റെ പെയിൻറ്റിങ് വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ നമുക്ക് സി ട്യൂബിൽ രണ്ട് എക്സ്ട്രാ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ പുറകിലേക്ക് ബ്രേക്ക് കേബിൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി മൂന്ന് ക്ലിപ്പും കൂടെ വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കുറച്ച് സ്റ്റിക്കർ വർക്കുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ അസംബ്ലി ചെയ്യണം. Thank you.
സമയത്ത് നമുക്ക് ഈ രണ്ട് ക്രാങ്ക് ഒരേ പൊസിഷനിൽ വേണം വരാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു പൈപ്പ് വെച്ച് ബാലൻസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ചെയ്തു വെച്ചിരുന്ന സ്റ്റെമ്മാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ സീറ്റിൻ്റെ സീറ്റ് പോസ്റ്റ് ഇതിനകത്തൂടെ കയറ്റി വെച്ചിട്ട് വേണം നമുക്ക് ആ സീറ്റ് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ ഹാൻഡിൽ ഈ സ്റ്റെമ്മിലാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സൈക്കിളിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചവിട്ടി പഠിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഓടിക്കുന്ന ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി എത്തുന്നവരെയും ബൈ.